എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഡിഷ് കൂൺ തോരൻ, മഷ്റൂം തോരൻ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ വരും. അതുകൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതാത് ടൈമിനുള്ളിൽ വരുന്നതായിരിക്കും. അപ്പോൾ അതൊന്ന് ചെയ്യണേ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ മഷ്റൂം ഒന്ന് ക്ലീനാക്കി എടുക്കണം. അപ്പോൾ അത് ചെയ്യാം. നമ്മുടെ മഷ്റൂം ഇവിടെ മഞ്ഞൾപ്പൊടിയും ഇത്തിരി ചെറുതായിട്ടിത്തിരി ഉപ്പും ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ കഴുകി വെച്ചിട്ടുണ്ട്. അപ്പോൾ മഷ്റൂം തോരൻ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇനി വേണ്ടത് കുറച്ച് തേങ്ങയാണ്, കുറച്ച് പെരിഞ്ചീരകം, മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് പച്ചമുളക്. അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇതാ തോരൻ വെക്കാനുള്ള തേങ്ങയുടെ മിക്സ് ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മഷ്റൂം തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം. നമുക്ക് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഈ ചീനിച്ചട്ടി വെച്ച് കൊടുക്കാം. ചീനിച്ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. ചീനിച്ചട്ടി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടിത്തുടങ്ങട്ടെ. ഇതാ കടുക് പൊട്ടിത്തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയൊരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളിയാണെങ്കിലും കുഴപ്പമില്ല, ഞാനിവിടെ സവോളയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അത് ചെയ്യാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. നമ്മുടെ സവാള ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ സമയം ഇതിലേക്ക് കഴുകി വെച്ചിരിക്കുന്ന മഷ്റൂം ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്യാം. ഇതൊന്ന് സോഫ്റ്റാക്കി എടുക്കാം. മഷ്റൂം ഒന്ന് ഈ എണ്ണയിൽ തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട്. വേറെ വെള്ളമൊന്നും ഒഴിക്കണം. ഓൾറെഡി ഈ മഷ്റൂമിനകത്ത് വെള്ളമുണ്ട്. അതുകൊണ്ട് പിന്നെ ചതച്ച് വെച്ചിരിക്കുന്ന ഈ അരപ്പ് ഇട്ട് കൊടുക്കുക. അതിനോടൊപ്പം തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് കൊടുക്കണം. നമുക്കത് ചെയ്യാം. ഇത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മിക്സ് ചെയ്ത് അടച്ചു വെച്ചൊന്ന് വേവിക്കണം. ഇത് അടച്ചു വെക്കുമ്പോൾ ആ ആവിയിൽ വേഗം തന്നെ വെന്ത് കിട്ടും. അപ്പോൾ നമുക്ക് അത് ചെയ്തെടുക്കാം. നമ്മുടെ വേവിക്കാൻ വെച്ച മഷ്റൂം എന്തായെന്ന് നോക്കാം. ഇത് അതിനകത്തെ വെള്ളത്തിൽ തന്നെ അത് നല്ലവണ്ണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. നമ്മുടെ മഷ്റൂം തോരനിവിടെ നല്ലപോലെ ഞാൻ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമുക്കിതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. ഫ്രീ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ മഷ്റൂം തോരൻ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുന്നു. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ഡിഷാണ്. അതുപോലെ ചോറിൻ്റെയൊക്കെ കൂടെ സൈഡ് ഡിഷായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ അടുത്തൊരു ഡിഷുമായി വീണ്ടും കാണുന്നവരേക്കും ബൈ.